നമസ്കാരം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ്? ഡെലിവറി ട്രേഡിംഗ് സാധാരണക്കാരന് മനസ്സിലാകുന്ന, പുതിയതായിട്ട് വരാൻ പോകുന്ന പുതിയ ആളുകൾ പഠിക്കാൻ കഴിയുന്ന, നോർമൽ നമുക്കൊരു കോമൺ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ NSE ഉദാഹരണം എടുക്കുകയാണെങ്കിൽ രാവിലെ 9:30 മുതൽ 3:30 വരെയുള്ള മൂവ്മെന്റ്, ആ മൂവ്മെന്റിനുള്ളിൽ നമ്മൾ ബൈ ചെയ്തു സെൽ ചെയ്തു നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നു. അന്ന് തന്നെ ആ ട്രേഡ് ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോസ് എടുക്കുന്നു. ആ ട്രേഡ് അന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് എന്ന് പറയുമ്പോ രാവിലെ 9:30 3:30 വരെയുള്ള ഒരു ഷെയറിന്റെ മൂവ്മെന്റ്, ആ മൂവ്മെന്റിൽ നമ്മൾ എൻട്രി എടുക്കുന്നു, എക്സിറ്റ് എടുക്കുന്നു, അന്നത്തോടെ ആ ട്രേഡ് ഫിനിഷ് ചെയ്യുന്നു. അതാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അത് ബൈ ആവാം സെൽ ആവാം, അത് നമ്മൾ മാർക്കറ്റിൽ ടെക്നിക്കലായി പഠിച്ച് നമുക്ക് തോന്നുന്ന മൂവ്മെന്റ്, അതായത് ആ ഷെയർ എന്ത് സംഭവിക്കണം നമ്മൾ ടെക്നിക്കലി പഠിച്ചു കഴിയുമ്പോൾ, ഒന്നുകിൽ നമ്മൾ ബൈ ചെയ്തു, ബൈ ചെയ്ത ഷെയർ ആണെങ്കിൽ നമ്മൾ ബൈ ചെയ്ത ശേഷം അത് സെല് ചെയ്യും. അതാണ് ഇനി ഓപ്പൺ ഇൻട്രാഡേ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ ആയിട്ട് നമ്മൾ സെല് ചെയ്യുന്നു, നേക്കഡ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് ആ ഷെയർ ഇന്ന് താഴോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓപ്പൺലി നേക്കഡ് ആയിട്ട് നമ്മൾ സെല് കൊടുക്കുന്നു. ആ സെല് കൊടുത്തതിന് ശേഷം താഴെ നമ്മളത് ബൈ ചെയ്ത് കവർ ചെയ്യുന്നു. ബൈ ആണെങ്കിൽ സെൽ ചെയ്ത് കവർ ചെയ്യണം, സെൽ ആണെങ്കിൽ ബൈ ചെയ്ത് കവർ ചെയ്യണം. ഇതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. പിന്നെ അതിനുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു റേറ്റിൽ വാങ്ങി 100 രൂപയ്ക്ക് വാങ്ങി 105 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 100 രൂപയ്ക്ക് വാങ്ങി 100 രൂപയ്ക്ക് വാങ്ങുന്ന ഷെയർ 95 രൂപ ലോസിൽ പോയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 5 രൂപ നമുക്ക് നഷ്ടം സംഭവിക്കും. ഇത് അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് പോകുന്ന ഷെയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 100 രൂപയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യാം, 105 രൂപയ്ക്ക് പോയാൽ നമുക്ക് നഷ്ടം സംഭവിക്കും, അത് തിരിച്ച് 95 വരാണെങ്കിൽ നമുക്ക് ലാഭം ലഭിക്കും. അപ്പൊ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ബൈ ചെയ്ത സാധനം സെല് ചെയ്യുന്നു, സെല് ചെയ്ത സാധനം ബൈ ചെയ്യുന്നു, അന്നത്തെ ദിവസങ്ങളിൽ അന്നത്തെ ദിവസം അത് ട്രേഡ് ക്ലോസ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻട്രാഡേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രാഡേയിൽ നമുക്ക് വളരെ എക്സ്പെർട്ടൈസ് അല്ലാത്തവര് ഇൻട്രാഡേ ചെയ്യാതിരിക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇൻട്രാഡേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ടൈം ഫ്രെയിമുകൾ ടെക്നിക്കൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദിവസത്തെ ആ പ്രൈസിന്റെ ഫ്ലക്ച്വേഷൻ ആണ്, ആ മൂവ്മെന്റ് ആണ്. സ്പെഷ്യലി ടെക്നിക്കലായി പഠിച്ചു വെച്ചാൽ നാളത്തെ ദിവസം എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോലും ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ അത്രയും മണിക്കൂർ നേരത്തെ ഒരു മൂവ്മെന്റ് ആണ്. അത് ഓപ്പൺ ചെയ്തു, ലോ വരാം, ഹൈ പോവാം, എവിടെ ഒന്ന് ക്ലോസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആ മൂവ്മെന്റിന് ഇടയിൽ നമ്മൾ എടുക്കുന്ന ട്രേഡാണ് ലോസ് ആകാം, പ്രോഫിറ്റ് ആകാം. അപ്പൊ നമുക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ മാർജിനിൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. കാരണം ബ്രോക്കേഴ്സ് നമുക്ക് ലിമിറ്റ് തരും. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഒരു 5 times, 3 times, 10 times ഒക്കെ നമുക്ക് ബ്രോക്കേഴ്സ് ലിമിറ്റ് തരും. നേരത്തെ 20 times, 30 times, 50 times ഒക്കെ ലിമിറ്റ് കിട്ടിയിരുന്നു. ഇപ്പൊ അത് സെബിയുടെ കൺട്രോളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലിമിറ്റിന്റെ കാര്യത്തിൽ വളരെയധികം കുറവ് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇൻട്രാഡേയിൽ നമ്മുടെ കയ്യിലുള്ള മാർജിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കയ്യിലുള്ള എമൗണ്ടിനെ മാർജിൻ മണിയെ കെറ്റ് ചെയ്തുകൊണ്ട് ഒരു 3 times അല്ലെങ്കിൽ 5 times അല്ലെങ്കിൽ 6 times പൊസിഷൻ എടുക്കാൻ നമുക്ക് അലോഡാണ്. അപ്പൊ ആ ചെറിയ എമൗണ്ട് ഉള്ളവർക്കും ഇൻട്രാഡേ ട്രേഡ് ചെയ്യാന്നുള്ളതാണ് ഇൻട്രാഡേ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ചെറിയ എമൗണ്ട് ഉണ്ട്, 5000 രൂപ കൊണ്ട് വരുന്ന ആൾക്ക് ഒരു 25000 രൂപ അല്ലെങ്കിൽ 35000 രൂപ 50000 രൂപയുടെ വരെ പൊസിഷൻ എടുക്കാൻ കഴിയും. അത് ബ്രോക്കർക്ക് അനുസരിച്ച്, ബ്രോക്കർ എത്ര ലിമിറ്റ് തരുന്നു എന്നതിനനുസരിച്ച് നമുക്ക് ആ പൊസിഷൻ എടുക്കാൻ കഴിയും. ആ പൊസിഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മൾ 5000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന 10 പൊസിഷൻ ആണെങ്കിൽ 50000 രൂപയാകുമ്പോൾ നമുക്ക് ഒരു 50 എണ്ണം എടുക്കാൻ പറ്റും, 50 പൊസിഷൻ എടുക്കാൻ പറ്റും. ആ 50 പൊസിഷൻസിൽ ഇൻഡു നമുക്ക് എത്ര രൂപയുടെ നേട്ടം അല്ലെങ്കിൽ എത്ര രൂപയുടെ കോട്ടം വരുന്നുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ബ്ലോക്ക് ഇൻട്രാഡേയിൽ ബ്ലോക്കേജ് ലിമിറ്റ് തരും, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് അതിന് ബ്ലോക്കേജ് കഴിച്ചുള്ള എമൗണ്ട് നമ്മൾ അപ്പൊ തന്നെ സെറ്റിൽ ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രാഡേ വേറെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രാഡേ രാവിലെ നമ്മൾ എൻട്രി ചെയ്തു, എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഫണ്ടും അത് ഉള്ള ഫണ്ടിന്റെ മാർജിൻ വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്തേക്കുന്നത്. ആ ഫണ്ട് കയ്യിലുള്ള മാർജിന് അപ്പുറത്തേക്ക് നമ്മൾ റിസ്ക് പോയാൽ ബ്ലോക്ക് സ്കോർ ഓഫ് ചെയ്ത് കളയും. അതായത് നമ്മുടെ അക്കൗണ്ടിൽ 5000 രൂപയേ ഉള്ളൂ, നമ്മൾ റിസ്ക് എടുത്ത് ബൈ ചെയ്തു. നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ അവർ തരുന്ന ലിമിറ്റേഷൻ എത്ര കൊണ്ടുവരും ബൈ ചെയ്യാം, പക്ഷെ നമ്മുടെ റിസ്ക് അവരുടെ ബ്രോക്കറേജ് അവർക്ക് റിസ്കിലേക്ക് വരുന്ന 5000 രൂപ നമ്മുടെ ഫണ്ട് എവിടെ അവസാനിക്കുന്നു അതിന് തൊട്ട് മുമ്പായിട്ട് 80% എത്തുമ്പോഴത്തേക്കും അവർ സ്കോർ ഓഫ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇല്ല ഇനി പ്രോഫിറ്റിലേക്കാണ് നിൽക്കുന്നത് അല്ല ഇനി വലിയ പ്രോഫിറ്റോ ലോസോ ഇല്ലാതെയൊക്കെയാണെങ്കിൽ പോലും 3:45 സ്കോർ ഓഫ് ടൈമിൽ ബ്രോക്കർ സ്കോർ ഓഫ് ചെയ്യും. ഒരു മിക്ക കമ്പനികളും ബ്രോക്കർ സ്കോർ ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടാവും. 3:45 മുമ്പ് നമ്മൾ പൊസിഷൻ ഒന്നുകിൽ സ്കോർ ഓഫ് ചെയ്ത് കാണാം, നമ്മൾ സ്കോർ ഓഫ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ബ്രോക്കർ സ്കോർ ഓഫ് ചെയ്യും. ബ്രോക്കർ സ്കോർ ഓഫ് ചെയ്താൽ മിക്ക കമ്പനികളിലും അതിന് ബ്രോക്കർ സ്കോർ ഓഫിന് ചാർജ് ഉണ്ടാവും. പിന്നെ അത് ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രാഡേ അങ്ങനെ ചെയ്യുന്നു. ഡെലിവറി എന്ന് പറയുന്നത് കുറച്ചുകൂടി മാർജിൻ ബേസ്ഡും കുറച്ചുകൂടി ഫണ്ട് വേണ്ട കാര്യമാണ്. ഡെലിവറി എടുക്കുക എന്നത് ഇച്ചിരി കൂടി സേഫ്റ്റി ഉണ്ട്. അത് നമുക്ക് ഒറ്റ ദിവസത്തെ ഫ്ലക്ച്വേഷൻ നമ്മുടെ പണം നഷ്ടപ്പെടില്ല. നമുക്കൊന്ന് അത്യാവശ്യം
വാച്ച് ചെയ്ത് പൊസിഷൻ എടുത്താൽ രണ്ടോ മൂന്നോ ദിവസം കയറാമെന്നൊരു ഊഹം കിട്ടി, അതായത് പ്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ട്രെയിൻ എടുത്താൽ ഒരു സാവകാശം കിട്ടും. ആ സാവകാശം നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റും എന്നതാണ് ഡെലിവറിയുടെ പ്രത്യേകത. ഡെലിവറിയിൽ ഗുണമാണ്, ഡെലിവറിയിൽ റിസ്ക് കുറവാണെന്ന് വെച്ചാൽ റിസ്ക് കുറവാണെന്ന് പറയാം, എന്നാൽ അപ്പുറത്തോളം റിസ്ക് കുറവല്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പണം എത്രയാണോ, നമ്മൾ ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്ന പണം എത്രയാണോ അത് തന്നെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു 1,00,000 രൂപ ഉണ്ട്. ആ 1,00,000 രൂപ കൊണ്ട് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒന്നുകിൽ 1,00,000 രൂപയുടെ ഡെലിവറി എടുക്കാം. അപ്പൊ നമ്മൾ സേഫ് പാർട്ടിലാണ്, നമ്മൾ റിസ്ക് കുറവാണ്. കാരണം ആ 1,00,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അത് മറ്റൊരാൾ പായുന്നില്ല, ആർക്കും ഇൻവെസ്റ്റ് കൊടുക്കേണ്ട, ആരും ചോദിക്കാൻ വരില്ല. ആ 1,00,000 രൂപയ്ക്കുള്ള എമൗണ്ടിനുള്ള സാധനം നമ്മൾ ഡെലിവറി എടുത്തിട്ടു, അത് ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ്. എത്ര കാലം ഹോൾഡ് ചെയ്യണം, പ്രോഫിറ്റ് വേണമെങ്കിൽ പ്രോഫിറ്റ് എടുക്കാം, അല്ല അതിന് ലോസ് വരുന്ന നമുക്ക് ഹോൾഡ് ചെയ്യാം, അത് നമ്മുടെ ഡിസിഷനാണ്. എന്നാൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ബ്രോക്കറുടെ കെയർ ഓഫിൽ നമ്മൾ ഡെലിവറി എടുക്കാൻ സിസ്റ്റമുണ്ട്. അത് മാർജിൻ ഫണ്ടിങ് എന്ന സംവിധാനമുണ്ട്. ആ മാർജിൻ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ഷെയർ ഇപ്പൊ 100 രൂപ ഷെയർ ആണെങ്കിൽ അതിന് 35% അല്ലെങ്കിൽ 36% ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാർജിൻ ഫണ്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ മാർക്കറ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന വിൻഡോകളിൽ നോക്കിയാൽ ഒരു സ്ക്രിപ്റ്റിന്റെ മാർജിൻ നമുക്ക് കാണാൻ പറ്റും. ആ മാർജിൻ എത്രയാണോ, 35% ആണെങ്കിൽ 100 രൂപയുടെ ഷെയർ ആണ്, 35% ആണെങ്കിൽ ആ 100 രൂപയ്ക്ക് നമ്മൾ 35 രൂപ അവിടെ കീപ്പ് ചെയ്യണം. ആ 35 രൂപ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 100 രൂപയ്ക്ക് സാധനം എടുക്കാൻ പറ്റും. അപ്പൊ മാർജിൻ 30% എപ്പോ ഈ മാർജിൻ ഡൗൺ പോകുന്നു, നമ്മുടെ ഷെയർ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഒരു ഡെലിവറി ഇന്ന് നമ്മൾ ബൈ ചെയ്യുന്നു, അത് ഡെലിവറി ആയി, ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു, അത് ഡെലിവറി ആയി മാറി, നാളെ നമുക്ക് ഡെലിവറി ആയി മാറി. അതിനുശേഷം അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ആ എമൗണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോൾ മാർജിൻ 35% താഴേക്ക് വരുന്നു, അപ്പൊ നമ്മൾ പണം ഒന്നുകിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവർ പൊസിഷൻ കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡെലിവറി എടുക്കുന്ന സാധനം T+2 നമ്മുടെ അക്കൗണ്ടിൽ എത്തുക. ഇന്ന് ഡെലിവറി ചെയ്തു ട്രേഡിംഗ് ഡേ, T+2 എന്ന് പറയുമ്പോൾ വീണ്ടും 3-ാം ദിവസമാണ് നമ്മുടെ അക്കൗണ്ടിൽ എത്തുള്ളൂ. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ, നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ T+2 നമ്മൾ സെറ്റിൽമെന്റ് എത്തുക. അപ്പൊ ഈ T+2 കിട്ടുന്ന കാര്യം നമ്മൾ ആ ഫണ്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മാർജിൻ കയ്യിൽ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ T+2 മുമ്പ് ഈ സാധനം നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ അടിച്ചു പോകും. നമ്മൾ മാർജിൻ സഫീഷ്യന്റ് മാർജിൻ ഇല്ലാതെയോ മാർജിൻ താഴോട്ട് വരുമ്പോൾ അത് റീഫില്ല് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിൽ പൊസിഷൻ സ്ക്വയർ ഓഫ് ആവും. സ്ക്വയർ ഓഫ് ആയി കഴിയുമ്പോൾ സംഭവിക്കും, അതിനുള്ള പെനാൽറ്റി, സ്ക്വയർ ഓഫ് ചെയ്തതിനുള്ള പെനാൽറ്റി നമുക്ക് വരും, പ്ലസ് ഈ T+2 നമുക്ക് നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പാണ് വിറ്റ് പോയിരിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ നമ്മൾ കൊടുത്ത ആൾക്ക് സാധനം ഡെലിവറി ചെയ്യാൻ നമുക്ക് കഴിയില്ല, അപ്പൊ അതിന്റെ പെനാൽറ്റി വരും. അത് 20% അതിന്റെ പെനാൽറ്റി അത് വരും. ആ രീതി ഡെലിവറി എന്ന് പറയുന്നത് റിസ്ക് കുറവാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാതെയോ, നിങ്ങൾ ഡെലിവറി എന്താണെന്ന് അറിയാതെ ഡെലിവറി ട്രേഡ് ചെയ്യരുത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാർജിൻ ഫണ്ടിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്, കമ്പനികൾ തന്നെ നിങ്ങൾക്ക് ഫണ്ട് തരും, ആ ഫണ്ടിന് നിങ്ങളൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം, ആ ഇൻട്രസ്റ്റ് കൊടുക്കണം, നിങ്ങൾക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്തരത്തിൽ കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോൾ നിങ്ങൾ ആ മാർജിൻ കൃത്യമായി കീപ്പ് ചെയ്തില്ലെങ്കിൽ അവരത് സ്കോർ ഓഫ് ചെയ്ത് കളയും. സ്കോർ ഓഫ് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ പെനാൽറ്റിയും കാര്യങ്ങളും വരും. അപ്പം അത് മാർജിൻ ഫണ്ടിങ്ങിൽ ഡെലിവറി എടുക്കുമ്പോൾ വളരെ വലിയ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മുതലാകുമോ, അത് ഏത് രീതി വർക്കൗട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബ്രോക്കർ എത്ര പെർസെന്റേജ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഡെലിവറി വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ചാർജസ് എന്താണ്, ഒരു പക്ഷേ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കും, എന്തെങ്കിലും കാരണവശ കയ്യിൽ വന്നാൽ അത് എന്ത് സംഭവിക്കും, അത് എങ്ങനെ എക്സിറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ഡെലിവറി നിങ്ങൾ എൻട്രി ചെയ്യാവൂ. അപ്പം ഡെലിവറി ഇൻട്രാഡേ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് സാധാരണക്കാരൻ വളരെ സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം അത് രണ്ടിനും അതിന്റേതായ രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞ് എക്സ്പെർട്ട് ആയ ശേഷം മാത്രം ചെയ്യുക. ഇപ്പൊ ഡെലിവറി എടുക്കാനാണെങ്കിലും ഇതിന്റെ നിരുപരായികൾ മനസ്സിലാക്കി ചോദിച്ച് ബ്രോക്കറോട് കൃത്യമായിട്ട് അറിഞ്ഞ് എന്തെല്ലാം വരും. ഒരുപക്ഷെ ഓപ്പോസിറ്റ് വന്നാൽ എന്ത് സംഭവിക്കും, ഓപ്പോസിറ്റ് വന്നാൽ നമുക്ക് എവിടെ വിടേണ്ടി വരും, എവിടെ വിട്ടാൽ നമ്മുടെ പണം സേഫ് ആവും, എത്രമാത്രം പണം നമ്മൾ റിസ്ക് ചെയ്യേണ്ടതുണ്ട്, ഇനി അല്ല ഇതെല്ലാം സംഭവിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം റിസ്ക് വരും, ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഇത്രണ്ട് ചാർജസും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഡെലിവറിയിലേക്കോ ഇൻട്രാഡേയിലേക്കോ കടക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.